ഇത്തവണ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർ. 5 വർഷക്കാലം മണ്ഡലത്തിൽ ഒരു വികസനവും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. KCN ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. യാഥാർത്ഥ്യം തിരിച്ചറിയൂ. യഥാർത്ഥ ഗുണനിലവാരവും വിലക്കുറവും സംഗമിക്കുന്ന ഷോപ്പിംഗ് നവയുഗം. തമാം ഫർണിച്ചർ വേൾഡ്, ഉപ്പള, ബന്ദിയോട്, ഉദ്യാവർ. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർ KCN ന്യൂസിനോടൊപ്പമുണ്ട്. അപ്പം അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. ഇനി തെരഞ്ഞെടുപ്പിന് കൃത്യം 1 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. ഏതൊക്കെ രീതിയിലുള്ള പ്രചരണങ്ങളാണ് ഇനി അങ്ങോട്ട്? ഞാൻ ഈ 27-ാം തീയതി മുതൽ ഇപ്പോഴും തുടർച്ചയായി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്താണ്. ഒരു സംശയം വേണ്ട, കാസർഗോഡ് ലോക്സഭാ മണ്ഡലം ഇത്തവണ LDF തിരിച്ചു പിടിച്ചിരിക്കും. ആ തിരിച്ചു പിടിക്കാനുള്ള നിശ്ചയദാർഢ്യവും പ്രതിജ്ഞാബദ്ധതയും ഇന്ന് ഈ ലോക്സഭാ മണ്ഡലത്തിലെ 7 അസംബ്ലി മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വോട്ടർമാരിൽ മഹാഭൂരിപക്ഷവും പ്രകടിപ്പിക്കുന്നുണ്ട്. അവരുടെ മുഖഭാവം നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നു. ഇനിയിപ്പോൾ 1 മാസക്കാലം എന്നുള്ള താങ്കൾ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് പോവുകയാണ്. സ്ഥാനാർത്ഥിയുടെ പ്രചരണ പരിപാടി ആരംഭിക്കുകയാണ് 30-ാം തീയതി മുതൽ. ഈ 2 ദിവസം കൂടി ഈ രീതിയിൽ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും മറ്റ് തൊഴിൽശാലകളെയും എല്ലാം കണ്ട് സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ചു പോകും. 30-ാം തീയതി മുതൽ തുടർച്ചയായി എല്ലാ മണ്ഡലങ്ങളിലും ഓരോ മണ്ഡലം നിശ്ചയിച്ചു കൊണ്ട് വിപുലമായിട്ടുള്ള സ്ഥാനാർത്ഥി പര്യടനം ആരംഭിക്കുക. 3 പതിറ്റാണ്ടോളം LDFന്റെ കയ്യിലായിരുന്ന കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം 2019 UDFന്റെ കയ്യിലേക്ക് എത്തുന്നത്. ഇത്തവണ അത് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന തികഞ്ഞ വിശ്വാസത്തിലാണ് LDF. ക്യാമറ പേഴ്സൺ ചേത്രനോടൊപ്പം അമ്പിളി ബാലശർമ്മ, KCN ന്യൂസ്, കാസർഗോഡ്.